വചനവയൽ ക്വിസ് വേൾഡ് രാജാക്കന്മാരുടെ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ കെ ജോസഫ്. ഇന്ന് വീണ്ടും പുതിയ 5 രാജാക്കന്മാരെ കുറിച്ചുള്ള സൂചനകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബൈബിളിലെ രാജാക്കന്മാരുടെ പുസ്തകവും സുവിശേഷവും വായിച്ച് നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം. ക്വിസ് വേൾഡ് പരമ്പര രാജാക്കന്മാർ എപ്പിസോഡ് 5, റഫറൻസ് രാജാക്കന്മാരുടെ പുസ്തകവും സുവിശേഷവും. ഇന്നത്തെ ഈ എപ്പിസോഡിലെ 1 രാജാവിനെ കുറിച്ചുള്ള സൂചനകളിലേക്ക് നമുക്ക് കടക്കാം. ഈ രാജാവിന്റെ കാലത്ത് യൂദയയിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറൂസലേമിലെത്തി. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ച് നിറഞ്ഞ് ഈ രാജാവ് രോഷാകുലനായി. ഈ രാജാവിന്റെ മരണം വരെ ജോസഫും ശിശുവും അമ്മയും ഈജിപ്തിൽ വസിച്ചു. ഈ രാജാവ് ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതെപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. ഈ രാജാവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകരുതെന്ന് ജ്ഞാനികൾക്ക് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചു. 1 രാജാവിനെ കുറിച്ചുള്ള സൂചനകളാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയത്. ബൈബിളിലെ രാജാക്കന്മാരുടെ പുസ്തകവും സുവിശേഷവും വായിച്ച് നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താവുന്നതാണ്. നമുക്ക് 2 രാജാവിനെ കുറിച്ചുള്ള സൂചനകളിലേക്ക് കടക്കാം. യൂദാ രാജാവായ ആസയുടെ 3 ഭരണവർഷം ഈ രാജാവ് ഭരണമേറ്റെടുത്തു. 24 വർഷം ഇസ്രായേൽ രാജാവായി തീർസായിൽ വാണു. ജെറോബോവാമിന്റെ മാർഗങ്ങളിലും ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച അവന്റെ പാപങ്ങളിലും ഈ രാജാവും വ്യാപരിച്ചു. ഈ രാജാവ് കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. ആസായും ഈ രാജാവും തമ്മിൽ നിരന്തര യുദ്ധം നടന്നു. 2 രാജാവിനെ കുറിച്ചുള്ള സൂചനകളാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയത്. മൂന്നാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളിലേക്ക് നമുക്ക് കടക്കാം. യൂദാ രാജാവായ ആസയുടെ 26 ഭരണവർഷം ഈ രാജാവ് ഭരണം തുടങ്ങി. തീർസായിലായിരുന്നു ഈ രാജാവ് ഭരണം തുടങ്ങിയത്. ഈ രാജാവിന്റെ തേർപ്പടയുടെ പകുതിയുടെ അധിപനായിരുന്ന സിമ്രി ഈ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തി. ഈ രാജാവ് 2 ഭരിച്ചത്. ഈ രാജാവ് തീർസായിലെ നഗരത്തിന്റെ അധിപനായിരുന്ന അർസായുടെ ഭവനത്തിൽ മദ്യപിച്ച് മത്തനായി കിടക്കുമ്പോൾ സിമ്രി അകത്ത് കടന്ന് അവനെ വധിച്ച് രാജാവായി. 3 രാജാവിനെ കുറിച്ചുള്ള സൂചനകളാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയത്. നാലാമത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളിലേക്ക് നമുക്ക് കടക്കാം. 7 മാത്രമാണ് ഈ രാജാവ് ഭരിച്ചത്. പട്ടണം പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഈ രാജാവ് കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ കടന്ന് കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചത് കൊണ്ടാണ് അവന് ഇത് സംഭവിച്ചത്. ജെറോബോവാമിനെ പോലെ പാപം ചെയ്യുകയും ഇസ്രായേലിനെ പാപമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്ത രാജാവായിരുന്നു ഇദ്ദേഹം. ഈ രാജാവിന്റെ മറ്റു വിവരങ്ങളും അവന്റെ ഗൂഢാലോചനയും രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 രാജാവിനെ കുറിച്ചുള്ള സൂചനകളാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയത്. ഇന്നത്തെ ഈ പരമ്പരയിലെ 9 രാജാവിനെ കുറിച്ചുള്ള സൂചനകളിലേക്ക് നമുക്ക് കടക്കാം. 2 വെള്ളിക്ക് ഷെമേറിന്റെ കയ്യിൽ നിന്ന് സമറിയ മല വാങ്ങി. പട്ടണത്തിന് മലയുടെ ഉടമസ്ഥനായ ഷെമേറിന്റെ നാമം ആസ്പദമാക്കി സമറിയ എന്ന് പേരിട്ടു. ഈ രാജാവിനെ സമറിയയിലാണ് സംസ്കരിച്ചത്. ഈ രാജാവ് കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. മുൻഗാമികളെക്കാളേറെ
ഈ രാജാവ് തിന്മയിൽ മുഴുകി. ഇന്നത്തെ ഈ പരമ്പരയിലെ അവസാനത്തെ രാജാവിനെ കുറിച്ചുള്ള സൂചനകളാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയത്. ഇന്നത്തെ പരമ്പര ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അഞ്ചു രാജാക്കന്മാരുടെ പേരുകൾ കണ്ടെത്തി 70255 70122 എന്ന നമ്പറിലേക്ക് അയച്ചു തരിക. നന്ദി, നമസ്കാരം. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്: വജനമയൽ ക്വിസ് വേൾഡ് പരമ്പര രാജാക്കന്മാർ എപ്പിസോഡ് 5 1 2 3 4 5 എന്ന ഫോർമാറ്റിൽ ശരി ഉത്തരങ്ങൾ എഴുതി 70255 70122 എന്ന നമ്പറിലേക്ക് അയച്ചു തരിക.